അനുദിന കത്തോലിക്ക പ്രാർത്ഥനകൾക്കായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ലിറ്റിൽ ഗുഡ്നെസ് പ്രയർ വേൾഡ് എന്നാണ് അതിൻ്റെ പേര്. മലയാളം ഉൾപ്പെടെ 12 ഭാഷകളിൽ ഇപ്പോൾ അത് ലഭ്യമാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. സിസ്റ്റർ റാണിമരിയെ ജനിച്ച വീട്ടിൽ പോകുമ്പോൾ സിസ്റ്റർ ജീവിച്ചതും സിസ്റ്ററിനെ അടക്കിയതുമായ സിസ്റ്ററിൻ്റെ ജീവിതകാലം കൂടുതൽ ചിലവഴിച്ച ഈ സ്ഥലത്തെത്താൻ പറ്റുമെന്ന് ഒരിക്കലും നമ്മൾ വിചാരിച്ചില്ല കേട്ടോ. ഇത് നമ്മളിപ്പോൾ ഉള്ളത് മധ്യപ്രദേശിലെ ഇൻഡോറിലെ ഉദയനഗറിലാണ്. സിസ്റ്ററിൻ്റെ പേരിലുള്ള കോൺവെന്റിലാണ്. നമ്മുടെ കൂടെ ഇത് സിസ്റ്റർ സ്റ്റാർലി ഇഷം ശേഖ്സി ആയിരിക്കട്ടെ സിസ്റ്ററെ. സിസ്റ്റർ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. സിസ്റ്റർ സ്റ്റാർലി ആയിരുന്നു. സിസ്റ്റർ റാണിമരി ഉള്ളപ്പോൾ പ്രൊവിൻഷ്യൽ എന്റെ കൗൺസിലർ ആയിരുന്നു സിസ്റ്റർ. കൗൺസിലർ ആയിരിക്കുമ്പോഴാണ് സിസ്റ്റർ മരിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നവരാണ്. ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നവരാണ്. ഒരു ടീമിൽ വർക്ക് ചെയ്തിരുന്നവരാണ്. ഇതാണ് ഉടുപ്പല്ലേ. ഇത് എത്ര വർഷം കഴിഞ്ഞാണ്? 21 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടിയതാണ് ഈ ഉടുപ്പ്. പിന്നെ തയ്യലൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് തയ്ച്ചു. അതായത് തുണി അങ്ങനെ തന്നെ ഇടിച്ചു. ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ വാഷ് ചെയ്തൊന്നുമില്ല. മണ്ണിനടിയെ കിടന്നിരുന്നല്ലേ. അതുകൊണ്ടാണ് ചെളിയും അഴുക്കും ഒക്കെ ആയിട്ട് അത് അങ്ങനെ തന്നെ എല്ലാം കിട്ടിയതാണ് അന്ന്. ഇത് സിസ്റ്ററിന്റെ ബാഗിനകത്ത് ഉണ്ടായിരുന്നു ഈ ഉടുപ്പ്. ആദ്യമായിട്ട് സിസ്റ്റർ ഒരു ടെറിക്കോട്ടൺ ഉടുപ്പ് തയ്ച്ച ഇതായിരുന്നു. അന്ന് ഞങ്ങൾ ആദ്യമൊക്കെ കോട്ടൺ ആയിരുന്നു. അപ്പൊ ടെറിക്കോട്ടനൊക്കെ ഇട്ട് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എല്ലാരും കൂടെ പറഞ്ഞു കൗൺസിലറൊക്കെ അതിനി അവിടെ ഇവിടെ ഒക്കെ പോകേണ്ടിയൊക്കെ വരുന്നുണ്ട് ടെറിക്കോട്ടൺ തയ്ക്കണമെന്ന്. അത് എനിക്ക് എന്തിനായി പാവങ്ങളിലെ പോണെന്നും പറഞ്ഞ് പുള്ളി ആയിട്ട് കമ്മ്യൂണിറ്റി സിസ്റ്റേഴ്സ് ഉടുപ്പിന് തുണി വാങ്ങിച്ച് തയ്ച്ച് ഒരു ദിവസം പുള്ളി ഇട്ടിട്ടുണ്ട് ആ ഉടുപ്പ്. ആ ഉടുപ്പ് പുള്ളിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു. നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതും ഉണ്ടായിരുന്നു. ഫോട്ടോയും ഉണ്ടായിരുന്നു. ഫോട്ടോ തലയാഴ്ച ജനുവരി 14 ഞങ്ങൾക്കൊരു നിത്യവ്രതം ഉണ്ടായിരുന്നു. അപ്പം അന്ന് വന്നപ്പം ഇതുപോലെ ഞാൻ പറയുകയാണ് നമ്മുടെ ഒരു ടീമിൻ്റെ ഒരു ഫോട്ടോ എടുക്കണം. നമ്മള് കണ്ടിട്ടുണ്ടാവും പ്രൊവിൻഷ്യൽ ടീമിൻ്റെ ഫോട്ടോ ഉണ്ട്. അങ്ങനെ ടീമിൻ്റെ ഫോട്ടോ എടുത്ത് അത് കഴിഞ്ഞ് പറഞ്ഞ് എല്ലാവരുടെയും തിരിച്ചൊരു ഫോട്ടോ എടുക്കണമെന്ന് ഞാനിങ്ങനെ പറയാം. ഒത്തിരി ഡിവൈൻ ഇൻ്റർവെൻഷൻ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പിലും കാണാൻ പറ്റും. അങ്ങനെ ഫോട്ടോ എടുത്ത് തലേ ഞായറാഴ്ച പ്രൊവിൻഷ്യൽ ഓഫീസിൽ നിങ്ങോട്ട് പോകുന്ന ആ സമയത്ത് ഈ ഫോട്ടോ 2 കൊണ്ടുവന്ന് അച്ഛൻ കൊണ്ടുവന്ന് തന്നു. ഞാൻ പറഞ്ഞു ഒരെണ്ണം നമ്മുടെ ആൽബത്തിൽ വെക്കണം. ഒരെണ്ണം ക്രിസ്റ്റിന് കൊടുത്ത് ആ ഫോട്ടോയാണ് ഒരു റോസ് ബൊഗെയിൻ വില്ലയുടെ ഒരു ബൊക്കെ പിടിച്ച് അല്ല ഞാൻ കാണിച്ചത് എൻ്റെ മുറിയിലുണ്ടത് ആ ഫോട്ടോയുണ്ട്. എല്ലായിടത്തേക്കും കൊടുത്തായിരുന്നു ആ ഫോട്ടോയാണ്. അപ്പൊ ഉടുപ്പും ഫോട്ടോയും പുള്ളിയുടെ പെട്ടിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു. വേറെ ഒരിടത്തും അന്വേഷിച്ചു കൊണ്ടുവന്നില്ല. കാരണം ഞങ്ങള് ഉദയനഗറും ഇവിടെ ഭോപ്പാലും രണ്ടിന്റെ മധ്യത്തിലായിട്ട് അവരും ഇൻഡു. ഇത് ടൂമ്പിൽ നിന്നെടുത്ത മണ്ണ്. ഈ മണ്ണ് ഒത്തിരി അത്ഭുതം ചെയ്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തരാം. അതായത് ഈ മണ്ണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഞാൻ പറഞ്ഞില്ലേ ഒരു മിണ്ടാമടത്തിന്റെ മണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജസ്റ്റ് അപ്പൊ അങ്ങനെ ഒരു തീരുമാനം വന്നപ്പം ഉദയനഗർ വേണമെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു. ഞാൻ ഓർത്ത് എവിടെ കൊണ്ട് ഉദയനഗർ എന്ന് പറഞ്ഞാൽ വല്ലയിടത്തുമായിട്ട് കാര്യമില്ല. അപ്പൊ ഈ പറമ്പ് നല്ല കൃഷി ഇറക്കിക്കൊണ്ടിരിക്കുന്ന നല്ല പറമ്പ് 2.5 ഏക്കറുണ്ട്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാൻ നോക്കി നമ്മുടെ വേലിയുടെ അപ്പുറത്താണ്. അപ്പൊ ഈ മണ്ണിട്ടിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഒരു തടസ്സവും കൂടാതെ കഴിഞ്ഞ ജനുവരി 6 അത് രജിസ്റ്റർ ചെയ്തത്. അങ്ങനെ അതിൻ്റെ പണി നടക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒത്തിരി റെക്കൺസിലിയേഷൻ ഇതുവഴിയായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ടെസ്റ്റ് മണീസ് പലരും സാക്ഷ്യപ്പെടുത്തിയപ്പോൾ അവർ അവിടെ ഒരു മനുഷ്യൻ വീട്ടിൽ അതിൻ്റെ പെങ്ങളും പെങ്ങളുടെ മകളും ഒക്കെ ആയിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. പെങ്ങളുടെ മകളെയൊക്കെ സംരക്ഷിച്ച് വന്ന മനുഷ്യൻ അത് കഴിഞ്ഞ് അവരുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇവരുടെ സ്വത്ത് പകുതി വേണമെന്ന് പറയുന്നു. പിന്നെ 2 ഒരെണ്ണത്തിന് ചോദിച്ചുകൊണ്ട് വന്നു. അങ്ങനെയൊക്കെ ഇവർ തമ്മിൽ ഒത്തിരി വഴക്കായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി വഴക്ക്. അങ്ങനെ ഇരുന്നപ്പോൾ ഇയാൾ വന്ന് ഞങ്ങളുടെ സെൻ്ററിൽ വർക്ക് ചെയ്യുന്ന സോഷ്യൽ വർക്ക് സെൻ്ററിൽ. അപ്പോൾ സിസ്റ്റർ അമൃത ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഈ മണ്ണ് കൊടുത്തിട്ട് പറഞ്ഞു വീടിൻ്റെ 4 അൽപ്പറമ്പിൻ്റെ 4 കൊണ്ട് വയ്ക്കാൻ പറഞ്ഞു മണ്ണ്. പുള്ളി അങ്ങനെ കൊണ്ട് വെച്ചു പ്രാർത്ഥിച്ചു. അയാളും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു.
ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വർത്തമാനം പറയാൻ തുടങ്ങി ഇന്ത്യ നല്ല പല വേറെ ഇതുപോലെ റെക്കൺസിലിയേഷൻ പല ആളുകൾ പറയുന്നുണ്ട്. അയാൾ പറയാണ് സിസ്റ്റർ ആ ഹോളി സോയിൽ കുറച്ചുകൂടെ നട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇപ്പം ഈ വരുന്നവരിങ്ങനെ പലരും എന്തെങ്കിലും ഒന്ന് തരാമോ എന്ന് ചോദിച്ചിട്ട് വരുവേ. എക്സിമേഷന് അതായത് അതിന് ഭയങ്കര ഒരു ലീഗൽ ഫോർമാലിറ്റികളൊക്കെ ഉണ്ട്. ഉള്ളവർ മാത്രമേ അതിനകത്ത് പ്രവേശിപ്പിക്കുകയുള്ളൂ. ഓത്തി എടുത്തിട്ടൊക്കെയാണ് അതിനകത്ത് ചെയ്യുന്നത്. ഇപ്പൊ റോമുമായിട്ട് അതിന്റെ ലെറ്ററും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിന് ഉപയോഗിച്ച സാധനങ്ങൾ എല്ലാമാണ്. ഇതെല്ലാം വിശദമാണ്. ടേബിൾ ക്ലോത്ത് ഒക്കെ അതിന്റെ മുകളില് മിസ്സിന്റെ ബോണൊക്കെ എല്ലാം അറേഞ്ച് ചെയ്തൊക്കെ വെച്ചതാണ്. അതെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കും. ഇപ്പൊ ഇതെല്ലാം റെഡി. എന്താ ഹാമർ ചിറ്റിക, അതുകൊണ്ട് പിതാക്കന്മാര് ഈ ആറ് മൂല ആറ് പിതാക്കന്മാരുണ്ടായിരുന്നു. അവരതിന് സിമ്പോളിക്കായിട്ട് ഇങ്ങനെ തുറക്കാനായിട്ട് ആറ് പ്രാവശ്യം പിടിച്ചതാണ്. പിന്നെ അതിന് വേണ്ടി ഉപയോഗിച്ച ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിച്ച സാധനങ്ങളൊക്കെയാണ്. ബ്രഷ്, കോട്ടൺ, അതൊക്കെ ബ്രഷ്, ഇതൊക്കെ എല്ലാം ഡോക്ടേഴ്സ് ആയിരുന്നു അതൊക്കെ ചെയ്യുന്നത്. ഞങ്ങളുടെ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്നൊരു ഡോക്ടറിനെ കൊണ്ടുവന്ന് രണ്ട് മെയിൽ ഡോക്ടേഴ്സും ഞങ്ങളുടെ നാല് സിസ്റ്റർ ഡോക്ടേഴ്സും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ തന്നെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് പെട്ടിയിൽ നിന്ന് കിട്ടിയത്. ഇത്രയും അവശിഷ്ടങ്ങളുള്ളു പെട്ടിയൊക്കെ. അതിനകത്ത് നിന്ന് കിട്ടി. ഇപ്പൊ ഷേപ്പ് നമ്മൾ ആക്കി വെച്ചിരിക്കുന്നു. ലേസും പിന്നെ ഇതിനകത്ത് നമുക്ക് കുറച്ച് കോയിൻസ് കാണാം കേട്ടോ. ഈ മറ്റ് ആളുകളൊക്കെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളൊക്കെ ഉണ്ടായിരുന്ന പ്രൊസഷനിലെ ബാഗണി മുതൽ അല്ല ഇൻഡോറിൽ നിന്ന് ഇങ്ങോട്ട് 102 കിലോമീറ്റർ 125 വാഹനങ്ങളിലായിട്ടാണ് ഫ്യൂണറലിന്റെ പ്രൊസഷൻ കണ്ടത് നമുക്ക്. എന്നിട്ട് അത് അങ്ങനെ ഇൻഡോറിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് വന്നിട്ട് ബാഗലി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 50 കിലോമീറ്റർ അത് കഴിഞ്ഞിട്ട് പിന്നെ എം പിയിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ളതായിട്ടുള്ള ജാഥ പ്രൊസഷൻ എല്ലാം കൂടെ ഒരുമിച്ച് കൂടി ഇങ്ങോട്ട് പോയി. അതിനിടയ്ക്ക് 5 സ്ഥലങ്ങളിൽ നിർത്തിയിരുന്നു. കാരണം സിസ്റ്റർ പ്രവർത്തിച്ച സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ ഒത്തിരി വഴിയിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പം കുറച്ച് പേരെ മാത്രം അനുവദിച്ചിങ്ങനെ അങ്ങനെ നിർത്തി ഒരു ബാധക്കെ കൂടെ കയറി മറ്റേ ഒരു വലിയ ആംബുലൻസിലായിരുന്നു കൊണ്ടുവന്നത്. അപ്പൊ അന്നേരം അവരൊക്കെ ഇട്ടതായിരിക്കണം കോയിൻസ്. ഞങ്ങളുടെ കുങ്കുമം അതിനകത്ത് ഇട്ടതാണത്. ഇതൊക്കെ പിന്നെ ഡസ്റ്റ് ഒക്കെയാണ്. കോട്ടൺ റോസ് ക്ലോസ്ഡ് ദ സ്കിൻ കോട്ടൺ ആയിട്ടുള്ളത് ദ്രവിച്ചു പോയത്. ഇത് ടെറിക്കോട്ടൺ ആയിരുന്നല്ലോ അതുകൊണ്ടായിരിക്കണം അത് പോകാതിരുന്നു. പിന്നെ മുടി, സിസ്റ്ററിന്റെ മുടി, ആ ഒരു ഒരു മരം ഉണ്ടായിരുന്നു ആ മരത്തിന്റെ വേരുമായിട്ട് ചുറ്റി ചുറ്റി ഉണ്ടായിരുന്നു ആ വേരിൽ നിന്നൊക്കെ കിട്ടിയ ഭക്ഷണങ്ങളൊക്കെയാണ് അതൊക്കെ. ഇത് ഹോളി ട്രിനിറ്റി, അത് സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. നല്ല പടമായിരിക്കുന്നു. ഭോപ്പാലി എന്നുള്ളൊരു പക്ഷെ ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് ആദ്യം ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ചില വൈദികര് ബിഷപ്സ് ഒക്കെ വന്ന് ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ താമസിച്ച് പ്രാർത്ഥിക്കുക ആശ്രമത്തിൽ ഒരാഴ്ച, രണ്ടാഴ്ച, ഒരു മാസം. ഇപ്പോൾ അടുത്ത മാസം മുതൽ ഞാൻ 17-ാം തീയതി മുതൽ ഒരു മാസത്തേക്ക് ധ്യാനമാണ് ഇവിടെ. അത് 10-12 പേര് വന്ന് ഒരു മാസം കംപ്ലീറ്റ് സൈലൻസ്. ക്രിസ്മസിനൊക്കെ സൈലൻസ് ആണ് ഇവിടെ, പൊതുവെ സൈലൻസ് ആണ്. ഞങ്ങൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് മാത്രമേ ഉല്ലാസം ഭക്ഷണ സമയത്തുള്ളൂ. 10 വർഷം മുമ്പ് 1985 ജൂൺ 23 മുതൽ 29 പെരുമ്പാവൂർ വെച്ചൊരു ധ്യാനം കൂടി. ഞങ്ങൾ എല്ലാവരും കൂടിയ ധ്യാനം ആണ്. പക്ഷേ സിസ്റ്റർ അതിനകത്ത് എഴുതിയിരിക്കുകയാണ് ദ ഡേ ഓഫ് മൈ കൺവേർഷൻ. മനസ്സിലായേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ല. പക്ഷെ നമുക്ക് തീരുമാനങ്ങൾ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാം. ആ പുസ്തകം പിടിച്ചു ദ ഡേ ഓഫ് മൈ കൺവേർഷൻ. ഇത് പുള്ളി എഴുതിയതെല്ലാം നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ഇംഗ്ലീഷിലേക്ക് ആക്കിയിരിക്കുന്നു ഡേ ഓഫ് മൈ കൺവേർഷൻ. അപ്പം ജൂൺ 27, 1985 കേട്ടാ. നവീകരണ ധ്യാനത്തോടനുബന്ധിച്ച് ഞാൻ എടുത്ത പ്രതിജ്ഞകൾ, ഐ വിൽ റിസൈറ്റ് മൈ ജീസസ് പ്രയർ അറ്റ് ലീസ്റ്റ് 6,000 ഇൻ എ ഡേ. 6,000 പ്രാവശ്യം ശരിക്കും
ശ്രമകരമായിട്ട്, അതായത് എല്ലാ നിമിഷവും ചൊല്ലിക്കൊണ്ടിരിക്കണം. പിന്നെ അത് മുഴുവൻ ചൊല്ലിയിരുന്നോ എന്താന്ന് നമുക്കറിയില്ല, ഇത് കഴിഞ്ഞിട്ടല്ലേ അറിയുന്നത്. അതായത് ജീസസ് ഹാവ് മേഴ്സി ഓൺ മീ ഇത്രയും പറയാം, അല്ലെങ്കിൽ ജീസസ് കല്ല്, പക്ഷേ വേറൊരിടത്ത് പറയുന്നുണ്ട് മൈ ഫേവറേറ്റ് പ്രെയർ, ജീസസ് ക്രൈസ്റ്റ് സൺ ഓഫ് ദ ലിവിങ് ഗോഡ് ഹാവ് മേഴ്സി ഓൺ മീ സിന്നർ, മൈ സ്പെഷ്യൽ പ്രെയർ എന്ന് വേറൊരിടത്ത് എഴുതിയിട്ടുണ്ട്, നമുക്ക് കാണാം. അപ്പോൾ ഇത് രണ്ടാമത്തെ, ഐ വിൽ ഡു മൈ കൺഫെഷൻ വൺസ് ഇൻ എ വീക്ക് ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ എവറി സാറ്റർഡേ. അപ്പം ഈ മരണം ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് അപ്പം നമ്മളിതിനെ കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കിങ്ങനെ ഓരോന്നും കൂടുതൽ വ്യക്തമായി കൊണ്ടുവരിക. അപ്പം പുള്ളി ഞങ്ങളോട് രണ്ടാഴ്ചയിലൊരിക്കലും സംസാരിക്കാനേ സഭ നിയമമനുസരിച്ച് അത്രയേ ഉള്ളൂ, പക്ഷെ പുള്ളി ഒരാഴ്ചയിലൊന്നും സംസാരിക്കുമായിരുന്നു, അതും പറ്റുമെങ്കിൽ സാറ്റർഡേ. എന്നിട്ട് എന്താ സംഭവിച്ചത്, സാറ്റർഡേയാണ് പുള്ളി മരിച്ചത്. സാറ്റർഡേ 25-ാം തീയതി ഒരു സാറ്റർഡേ ആയിരുന്നു. പിന്നെ ബിയാറ്റിഫിക്കേഷൻ നടന്ന ഒരു സാറ്റർഡേ നവംബർ 4, 2017. അത് കഴിഞ്ഞ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സെലിബ്രേഷൻ നടന്നതും അടുത്ത സാറ്റർഡേ. അപ്പം മൂന്ന് കാര്യങ്ങൾ മരണം കഴിഞ്ഞിട്ട്, മരണവും മരണത്തോട് അനുബന്ധിച്ച്. ഇനി അടുത്തത്, ഐ വിൽ ബി മോർ സ്ട്രിക്റ്റ് ഓൺ മൈ 1 അവർ പേഴ്സണൽ പ്രെയർ ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ എവറി മോർണിംഗ് 5 to 6. ദെൻ ഐ വിൽ സ്പെൻഡ് 1 day ഫോർ പ്രെയർ ബിസൈഡ് മൈ മന്ത്ലി റിക്കളക്ഷൻ. അതായത് എല്ലാ മാസത്തിനും മന്ത്ലി റിക്കളക്ഷൻ. ഇറ്റ് വിൽ ബി ഓൺ 27th of month. എന്താ 27th പ്രത്യേകത, ഇപ്പം പറഞ്ഞില്ലേ ദ ഡേ ഓഫ് മൈ കൺവേർഷൻ എന്ന് പറഞ്ഞിരിക്കുക, എൻ്റെ മാനസാന്തര ദിനം. അപ്പോൾ എല്ലാ മാസത്തിൻ്റെ 27-ാം തീയതി പുള്ളി ഒരു മാനസ അത് പ്രാർത്ഥനാ ദിനമായിട്ട് മാറ്റിയെടുത്തു. ഇത്രയും തിരക്കുള്ള ഒരാള് മാസധ്യാനത്തിന് പുറമേ ചെയ്യുന്നു. അപ്പം എന്താ സംഭവിച്ചത്, 27-ാം തീയതി ഫ്യൂണറൽ നടന്നത്, 27-ാം തീയതി 25-ന് മരിച്ചു, 27-ാം തീയതി നടന്നു. ഇനി ഐ വിൽ ഓഫർ മൈ സെൽഫ് ആൻഡ് ദ ഹോൾ വേൾഡ് ടു ദ സാക്രഡ് ഹാർട്ട് എവറി ഡേ ഏർലി ഇൻ ദ മോർണിംഗ്. അപ്പം ഈ മൂന്ന് മരിച്ച ദിവസം ശനിയാഴ്ച 27-ാം തീയതി ഫ്യൂണറൽ നടന്നത്. ഇത് രണ്ടും അതിനുവേണ്ടി സിസ്റ്ററിനെ തന്നെ ഒരുക്കുകയായിരുന്നു കർത്താവ് നേരത്തെ മുതലാണ്.